എം സി സി അതിൻ്റെ മോപ്പപ്പ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോട്ട, ഡീംഡ് യൂണിവേഴ്സിറ്റി, ഇ എസ് ഐ, എ എം യു, എയിംസ്, ജിപ്മർ, ഇതിലേക്കൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് അഥവാ മോപ്പപ്പിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡിസംബർ 2nd വരെ നടത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഓരോ സംസ്ഥാനത്തെ, നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലേക്ക് ഇനി എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട്, കേരളത്തിൽ എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട്, ആകെ എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട്, അതിൽ തന്നെ ജിപ്മറിൽ എത്ര, എയിംസിൽ എത്ര എന്നൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ സൈഫ് വളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. ഒന്നാമത്തെ അലോട്ട്മെന്റിലോ രണ്ടാമത്തെ അലോട്ട്മെന്റിലോ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വഴി അഡ്മിഷൻ എടുക്കാത്ത ആളുകൾക്കൊക്കെ മോപ്പപ്പിൽ പങ്കെടുക്കാം. കേരളത്തിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ടീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് അതിലുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2nd ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആകെ 4,299 സീറ്റാണ് എം ബി ബി എസിന് എല്ലാ കാറ്റഗറിയുടെ ഉള്ളത് ഡീംഡ് അടക്കം. 2,878 സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴിയുണ്ട്. അത് ഓപ്പൺ കാറ്റഗറിയിൽ 1,121 എസ് സി എസ് ടി അല്ലെങ്കിൽ എല്ലാവർക്കും അതിൽ അപേക്ഷിക്കാം, മാർക്കിനനുസരിച്ച് കിട്ടും. ജനറൽ കാറ്റഗറി അതിൽ വരുന്നതാണ്. ഒ ബി സി 820, ഇ ഡബ്ല്യു എസ് 255, എസ് സി 375, എസ് ടി 135. സ്ക്രീനിൽ നിങ്ങൾക്ക് താഴെ ബാക്കിയുടെ പി ഡബ്ല്യു ഡി കാണാം. നിങ്ങൾ ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നീട് എയിംസിൽ വരുന്നത് ടോട്ടലി വരുന്ന 118 സീറ്റാണ്. അത് ഓപ്പൺ 39, ഒ ബി സി 32, ഇ ഡബ്ല്യു എസ് 9, എസ് സി 21, എസ് ടി 9. ജിപ്മർ ഇൻ്റേൺ കോട്ടയിൽ 6 സീറ്റും ജിപ്മറിൻ്റെ കാരക്കൽ ക്യാമ്പസിൽ 25 സീറ്റുമാണുള്ളത്. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ 643 സീറ്റ്, ഡൽഹി സി ഡബ്ല്യുയിൽ 4 സീറ്റും, ഡി യുയിൽ 13 സീറ്റ്, ഇ എസ് ഐയിൽ 36 സീറ്റ്, ബി എച്ച് യുവിൽ 4 സീറ്റ്, എ എം യുവിൽ 6 സീറ്റ്, ഐ പി യു 5 സീറ്റ്, എൻ ആർ ഐ 554 സീറ്റ്, എൻ ആർ ഐ എ എം യു 1 സീറ്റ്, മുസ്ലിം മൈനോറിറ്റി 6 സീറ്റ്. ഇങ്ങനെ 4,299 സീറ്റാണ് നമുക്ക് ആകെ എം ബി ബി എസിനുള്ളത്. ഇനി ബി ഡി എസിലേക്ക് വരികയാണെങ്കിൽ 363 സീറ്റാണുള്ളത്. ഓപ്പൺ കാറ്റഗറി 137, ഒ ബി സി 93, ഇ ഡബ്ല്യു എസ് 28, എസ് സി 54, എസ് ടി 28. നേഴ്സിംഗിലേക്ക് വരുന്ന സമയത്ത് 222 സീറ്റുണ്ട്. ഓപ്പൺ കാറ്റഗറി 88, ഒ ബി സി 52, ഇ ഡബ്ല്യു എസ് 15, എസ് സി 28, എസ് ടി 16. കേരളത്തിൽ ഏകദേശം 100 സീറ്റുകളുണ്ട്. ഇനിയും 100 സീറ്റുകൾ കേരളത്തിലുണ്ട്. ഒ ബി സിക്ക് ഏകദേശം 26 സീറ്റും, ഇ ഡബ്ല്യു എസിന് 13 സീറ്റും, അതേപോലെ തന്നെ ഓപ്പൺ കാറ്റഗറിക്ക് 27 സീറ്റും, എസ് സിക്ക് 20 സീറ്റും, എസ് ടിക്ക് 7 സീറ്റുമാണ്. ഇവിടെ ഒ ബി സി വിഭാഗം വരുമ്പോൾ കേരളത്തിലെ ഒ ബി സി പോലെയല്ല, 27% റിസർവേഷൻ, അതിൽ ബാക്കിയുള്ള സംസ്ഥാനത്തെ ആളുകൾക്കൊക്കെ അപേക്ഷിക്കുക. അങ്ങനെ 100 സീറ്റുണ്ട്. തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഏകദേശം 345 സീറ്റുകൾ വരുമ്പോൾ തമിഴ്നാട് മാക്സിമം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ, മറ്റൊരു അയൽ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശത്തിൽ 130 സീറ്റുകൾ ആന്ധ്രാപ്രദേശിലുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളും കൂടെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത് മാക്സിമം നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. ഒരു 600 മാർക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള ആളുകൾ മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്തി ഒരു ഗവൺമെൻറ് കോട്ടയിൽ തന്നെ സീറ്റ് ഉറപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിൽ ബന്ധപ്പെടാം. എന്തെങ്കിലും എം ബി ബി എസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇനി ഇവിടെ പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇതിനനുസരിച്ച് വേറെ ഏത് കോഴ്സുകളാണ് എടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളവർ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. അത്തരം കൺഫ്യൂഷൻസ് ഉള്ള ആളുകളും നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക, എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. അലൈഡിൻ്റെ ഒക്കെ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബി എം എസ് എടുക്കണോ, ഞാൻ ബി ഡി എസ് എടുക്കണോ, എനിക്ക് ഇത്ര സ്കോറുള്ളൂ, എൻ്റെ മീഡിയസ് കിട്ടുമെന്നൊക്കെ. അപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ ഉള്ള ആളുകളും വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഈ വീഡിയോ മറ്റാളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി വരുന്ന പ്ലസ് ടു കുട്ടികൾക്കൊന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പ്രത്യേക റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് വിളിച്ചു, ഓരോ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവരിലേക്ക് എത്തുക എന്നുള്ളതും കൂടെ പ്രധാനമാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം വിലമതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ആ സപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്ര നേരം എന്നെ കേട്ടതിനും കണ്ടതിനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.